നമസ്കാരം. മലയാള സിനിമയുടെ കഥയിലേക്ക് ഏവർക്കും സ്വാഗതം. നമ്മൾ കഴിഞ്ഞ എപ്പിസോഡ് നിങ്ങൾക്കറിയാം 1967 സിനിമകളെപ്പറ്റിയാണ് നമ്മൾ പറഞ്ഞു തുടങ്ങിയത്. 6 സിനിമകളെപ്പറ്റി പറഞ്ഞു. 6-ാമത്തെ സിനിമയായിരുന്നു മുൾക്കിരീടം. മുൾക്കിരീടം എൻ എൻ പിഷാരടിയുടെ ചിത്രം. ആ സിനിമയെപ്പറ്റിയുള്ള വിശേഷങ്ങൾ, ആ സിനിമയിലൂടെ മലയാള സിനിമയുടെ സംഗീത ലോകത്തെത്തിയ ശ്രീ പ്രതാപ് സിംഗ് അദ്ദേഹത്തിന്റെ അനുഭവങ്ങൾ വിവരിച്ചു. ഒരുപാട് പ്രേക്ഷകർ അത് കണ്ടു. വളരെയധികം സന്തോഷമുണ്ട്. വളരെയധികം ഒരുപാട് പേർ കാണുകയും ഒരുപാട് അഭിപ്രായങ്ങൾ ലഭിക്കുകയും ചെയ്ത ഒരു എപ്പിസോഡാണ് കഴിഞ്ഞ എപ്പിസോഡ്. പ്രതാപ് സിംഗിന്റെ സംഗീതത്തെ ഇന്നും മലയാളികൾ ഹൃദയത്തോട് ചേർക്കുന്നു എന്നാണ് ഈ എപ്പിസോഡിന്റെ വിജയം ചൂണ്ടിക്കാണിക്കുന്നത്. വിജയ ചിത്രമായിരുന്നു ബാല്യകാലസഖി. വിജയ ചിത്രം എന്നതിലുപരി വൈക്കം മുഹമ്മദ് ബഷീറിന്റെ വളരെ പ്രസിദ്ധമായ കൃതിയായ ബാല്യകാലസഖി ശശികുമാർ സിനിമയാക്കുകയായിരുന്നു. അപ്പോ ബാല്യകാലസഖി എന്നത് ഒരുപക്ഷെ ലോകത്ത് തന്നെ 18 ഭാഷയിലേക്ക്, ഒരു മലയാളത്തിൽ വന്ന കൃതി 18 ഭാഷയിലേക്ക് തർജ്ജമ ചെയ്യപ്പെട്ട ഒരു ഒരു കൃതിയാണ് പിന്നെ ബാല്യകാലസഖി. അത് മാത്രമല്ല, അത് ശശികുമാർ അതിന്റെ ഒരു കൊമേഴ്സ്യൽ വശങ്ങൾ ഏറ്റെടുത്തുകൊണ്ടാണ് അത് ചിത്രമാക്കിയതും. അപ്പോ HH ഇബ്രാഹിമായിരുന്നു അതിന്റെ നിർമ്മാണം. ബാബുരാജായിരുന്നു സംഗീതം. പി ഭാസ്കരനായിരുന്നു ഗാനങ്ങൾ. പ്രേം നസീർ, ഷീല, കൊട്ടാരക്കര തുടങ്ങിയവരൊക്കെയാണ് അന്ന് അഭിനയിച്ചിട്ടുള്ളത്. പക്ഷെ എന്തുകൊണ്ടോ ആ സിനിമയിൽ നല്ല പാട്ടുകളുണ്ടായിരുന്നു, വളരെ മനോഹരമായ പാട്ടുകളുണ്ടായിരുന്നു. പക്ഷെ ആ സിനിമ തിയേറ്ററിൽ വന്നു. ശരാശരി അന്ന് വിജയം വരിച്ച സിനിമയാണത്. പക്ഷെ എന്നിരുന്നാൽ പോലും വൈക്കം മുഹമ്മദ് ബഷീർ അന്നും ഇന്നും എന്നും പറഞ്ഞുകൊണ്ടിരുന്ന ഒരു കാര്യമാണ്, എന്റെ കഥയായ ബാല്യകാലസഖിയോട് ഒരിക്കലും നീതി പുലർത്താത്ത ഒരു ചിത്രമായിരുന്നു ശശികുമാർ സംവിധാനം ചെയ്ത ഈ ബാല്യകാലസഖി എന്ന് അദ്ദേഹത്തിന്റെ അവസാന കാലം വരെ പല ഇന്റർവ്യൂകളിലും അല്ലാതെയും ഒക്കെ പലതവണ ആവർത്തിച്ച് പറഞ്ഞിട്ടുള്ള ഒരു കാര്യമാണ്. കാരണം എന്ന് ഒരിക്കലും ഒരു കഥാകൃത്ത് അദ്ദേഹത്തിന്റെ മനസ്സിലെ ഒരു കൃതി ആ പുസ്തകത്തിൽ എഴുതിയിരിക്കുന്ന പോലെ എന്തായാലും ചിത്രീകരിക്കാൻ കഴിയില്ല എന്നുള്ള ഒരു യഥാർത്ഥ വസ്തുത ഒരു ഭാഗത്ത് നിൽക്കുന്നുണ്ട്. അതിലുപരിയായി തന്നെ ആ കൃതിയെ അന്നത്തെ രീതിയിൽ ഒരു കച്ചടവൽക്കരിക്കാനാണ് പ്രിയ സംവിധായകനായ ശശികുമാർ സാറ് ഉദ്ദേശിച്ചത്. ആ ശശികുമാർ സാറ് അത് അന്നത്തെ ഒരു കച്ചവട രീതിക്ക് അനുകൂലമായ രീതിയിലാണ് അദ്ദേഹം ചെയ്തത്. പക്ഷെ എന്തുകൊണ്ടോ പ്രേംനസീർ ഷീല ജോഡികളെന്ന് വളരെ പോപ്പുലർ ആയതുകൊണ്ടോ എന്തുകൊണ്ടാണെന്നറിയില്ല, വളരെ മനോഹരമായ പാട്ടുകളുണ്ടായിരുന്നു. അപ്പൊ പാട്ടുകളുള്ള ഒരു ചിത്രം എന്ന നിലയ്ക്ക് തന്നെ മനസ്സിന്റെ മലർമൊഴി തുറന്നിടുക എന്ന് പറഞ്ഞ നല്ലൊരു മനോഹരമായ ഒരു പാട്ടുണ്ട്. കൂടാതെ ഒരു കൂട്ടം ഞാൻ ഇന്ന് ചെവിയിൽ ചൊല്ലാം എന്ന് തുടങ്ങിയ എസ് ജാനകിയുടെ വളരെ മനോഹരമായ പാട്ടുണ്ട്. ഉമ്മിണി ഉമ്മിണി ഉയരത്ത് എന്ന് AP കോമളവും സരസ്വതിയും ചേർന്ന് പാടിയ വളരെ മനോഹരമായ ഒരു പാട്ടുണ്ട്. അങ്ങനെ ബാബുരാജും ഈ പടത്തിൽ പാടിയിട്ടുണ്ട്. യേശുദാസ് ഈ പടത്തിൽ പാടിയിട്ടില്ല എന്നാണ് എന്റെ അറിവ്. കാരണം യേശുദാസിന്റെ തിരക്കുകൾ നിമിത്തം അദ്ദേഹം സമയത്ത് പാടിക്കൊടുക്കാതിരിക്കുകയും ഒരുപാട് ഷെഡ്യൂൾഡുകൾ ഉണ്ടാവുകയും ചെയ്തൊരു ചിത്രമാണ്. എനിക്ക് തോന്നുന്നു 1965 മറ്റോ ഈ ചിത്രത്തിന്റെ ഷൂട്ടിംഗ് ആരംഭിക്കുകയും പിന്നെ പല പ്രാവശ്യം നിന്നുപോവുകയും ശശികുമാർ സാറിന്റെ പലവിധ സിനിമകളുടെ തിരക്കുകളും ഒക്കെ ഈ ചിത്രത്തിന്റെ പല രീതിയിൽ പല പ്രതിസന്ധികൾ ഉണ്ടാക്കിയിട്ടുണ്ട്. എങ്കിലും 1967 എല്ലാ പ്രതിസന്ധികളും മറികടന്ന് ഈ ചിത്രം തിയേറ്ററുകളിലെത്തി. ആ തിയേറ്ററുകളിൽ അത്യാവശ്യം ശരാശരി വിജയം നേടിയ സിനിമയായിരുന്നു. പക്ഷെ ഈ ബാല്യകാലസഖി ഇങ്ങനെയൊക്കെ ആണെങ്കിലും വൈക്കം മുഹമ്മദ് ബഷീറിന് സംതൃപ്തി നൽകിയില്ലെങ്കിലും വൈക്കം മുഹമ്മദ് ബഷീറിന്റെ കാലശേഷം 2014, അതായത് 2013 ചിത്രീകരിച്ച് 2014 പുറത്തിറങ്ങിയ വൈക്കം മുഹമ്മദ് ബഷീറിന്റെ ബാല്യകാലസഖി എന്ന കഥയുടെ ആ ഒരു മെയിൻ സ്റ്റീം സ്റ്റോറിയെ ബേസ് ചെയ്തുകൊണ്ട് തിരക്കഥയും ഗാനങ്ങളും സംവിധാനവും ഒക്കെ പ്രമോദ് പയ്യന്നൂർ നിർവഹിച്ച ബാല്യകാലസഖി, അതാണ് ഇന്നത്തെ തലമുറയ്ക്ക് എല്ലാവർക്കും അറിയുന്നത്. നമ്മുടെ മെഗാസ്റ്റാറായ മമ്മൂട്ടി ഡബിൾ റോളിൽ അഭിനയിച്ച സിനിമ, മീന, ഇഷ തുടങ്ങിയ തെന്നിന്ത്യൻ താരങ്ങൾ അഭിനയിച്ച സിനിമ, അങ്ങനെ ഒട്ടേറെ സവിശേഷതകളുള്ള ഒരു സിനിമയാണ് പ്രമോദ് പയ്യന്നൂരിന്റെ ബാല്യകാലസഖി. വളരെ മനോഹരമായ പാട്ടുകളുണ്ട്. ബാല്യകാലസഖിയെ സംബന്ധിച്ചിടത്തോളം മലയാള സിനിമയിലെ ഒരുപാട് മഹാരഥന്മാർ കൈകോർത്ത ഒരു സിനിമ കൂടിയായിരുന്നു പുതിയ തലമുറയിൽ വന്ന ബാല്യകാലസഖി. അപ്പൊ ബാല്യകാലസഖിയിലെ പുതിയ തലമുറയിലെ ബാല്യകാലസഖിയെ കൂടി പറ്റിക്കൂടി പറയാതെ ഈ എപ്പിസോഡ് പൂർണ്ണമാവില്ല. കാരണം മറ്റൊരു ബാല്യകാലസഖി, ആദ്യ കാലത്തെ ബാല്യകാലസഖിയെ പറ്റി പറഞ്ഞ സ്ഥിതിക്ക് ഈ കാലഘട്ടത്തിൽ വന്ന ബാല്യകാലസഖിയുടെ പ്രാധാന്യവും എടുത്തു പറയേണ്ടത് തന്നെയാണ്. കാരണം ഇതിന്റെ സംഗീതം നിർവഹിച്ചത് കെ രാഘവൻ ഈ ചിത്രത്തിന്റെ സംഗീത സംവിധാനം നിർവഹിക്കുമ്പോൾ അദ്ദേഹത്തിന് 97
96 97 ഇനി 98 ആണോ പ്രായം എന്ന് എനിക്ക് ഓർമ്മയില്ല. ഏകദേശം ഒരു 96 മുകളിൽ പ്രായമുള്ള സമയത്താണ് പ്രശസ്ത സംഗീത സംവിധായകൻ കെ രാഘവൻ പിന്നെ ബാലികാല സഖി എന്ന പുതിയ തലമുറയിലെ ഈ സിനിമയ്ക്ക് സംഗീതം നിർവഹിച്ച്, കൂടാതെ ഷഹബാസമനും സംഗീത സംവിധാനം നിർവഹിച്ചിട്ടുണ്ട്. വേണു കൽക്കട്ട എന്ന് പറഞ്ഞ ഒരു സംഗീത സംവിധായകനും ഇതിൽ സംഗീതം നൽകിയിട്ടുണ്ട്. ഇതുകൂടാതെ ഒ എൻ വി കുറിപ്പ് പാട്ട് എഴുതിയിട്ടുണ്ട് പുതിയ ബാലികാല സഖിയിൽ. പി ഭാസ്കരനും എന്റെ പഴയ അദ്ദേഹം മരിച്ചുപോയിരുന്നെങ്കിലും അദ്ദേഹത്തിന്റെ കുടുംബവുമായി ബന്ധപ്പെട്ട് അദ്ദേഹത്തിന്റെ ഒരു പാട്ടുകൂടി ഇതിൽ ചേർത്തിട്ടുണ്ട്. ഇതുകൂടാതെ കെ ടി മുഹമ്മദും ഇതിൽ പാട്ട് എഴുതിയിട്ടുണ്ട്. ശ്രീകുമാരൻ തമ്പിയും എഴുതിയിട്ടുണ്ട്. കാവാലം ചെയ്തിട്ടുണ്ട്. കൂടാതെ ഇതിന്റെ സംവിധായകനായ പ്രമോദ് പയ്യന്നൂരും ഈ ചിത്രത്തിൽ പാട്ട് എഴുതിയിട്ടുണ്ട്. അങ്ങനെ വളരെ മനോഹരമായ ഒരു പിടി ഗാനങ്ങളുള്ള ഒരുപാട് സംഗീത സംവിധായകരും ഗാനരചയിതാക്കളും കൈകോർത്ത ഒരു വ്യത്യസ്തമായ ഒരു സിനിമയായിരുന്നു പുതിയ തലമുറയിൽ വന്നപ്പോൾ ബാല്യകാല സഖിയെ ചിത്രീകരിച്ചത്. ആ സിനിമ തിയേറ്ററിൽ അത്യാവശ്യം തിരക്കേടില്ലാത്ത രീതിയിൽ ഓടിയ സിനിമയാണ്. പക്ഷെ എന്തുകൊണ്ടോ ഒരു ന്യൂജൻ സിനിമയോട് കടപിടിക്കാൻ കഴിയാത്ത കൊണ്ടായിരിക്കാം, സാമ്പത്തികമായി വിജയം നേടിയോ ഇല്ലയോ എന്നുള്ളത് ഒരു വിഷയമല്ല. പക്ഷെ ആ ചിത്രം മലയാളികൾക്ക് ഏറ്റവും പ്രിയങ്കരമായ ഒരു കൃതിയാണ് വൈക്കംമുഹമ്മദ് ബഷീറിന്റെ ബാല്യകാല സഖി. അപ്പൊ ബാല്യകാല സഖി അങ്ങനൊരു സിനിമ ഇത്രയും വർഷത്തിന് ശേഷം വീണ്ടും എടുത്തപ്പോഴും ജനങ്ങളത് ഹൃദയപൂർവ്വം സ്വീകരിച്ചു എന്നുള്ളതും വളരെ പ്രാധാന്യമുള്ള ഒരു കാര്യം തന്നെയാണ്. ഇതുകൂടാതെ തന്നെ മറ്റൊരു പ്രധാനപ്പെട്ട ഒരു അതിഥി നമുക്ക് വരാനുണ്ട്. ഇത്രയും നേരം ഞാൻ അതിഥിയെ പറ്റി പറയാതിരുന്ന ഒരു സസ്പെൻസ് എന്ന നിലയ്ക്ക് പറയാതിരുന്നതാണ്. നമുക്ക് ഒരു വളരെ പ്രത്യേകതയുള്ള മലയാള സിനിമയിൽ തന്നെ ഏറ്റവും ഒരു സവിശേഷതകൾ നമുക്ക് ചൂണ്ടിക്കാണിക്കാൻ കഴിയുന്ന ഒരു അതിഥി നമ്മുടെ കൂടെ എത്തിയിട്ടുണ്ട്. പ്രശസ്ത നാടകകൃത്തും സംവിധായകനും സിനിമാ നടനും നാടക നടനും അങ്ങനെ സർവോപരി ഒരു കലാകാരനായ കണ്ണൂരിന്റെ തന്നെ അല്ലെങ്കിൽ കേരളത്തിലെ തന്നെ നാടക കലാകാരന്മാർക്ക് എന്നും അഭിമാനമായ ശ്രീ ഇബ്രാഹിം വെങ്ങര, അദ്ദേഹം ഈ അദ്ദേഹത്തിന് ബാല്യകാല സഖി എന്ന സിനിമയുമായി അഭേദ്യമായ ഒരു ബന്ധമുണ്ട്. ആ ബന്ധം ഒരുപക്ഷെ ഇന്നത്തെ പുതിയ തലമുറയിലോ പഴയ തലമുറയിലോ ഉള്ളവർക്ക് പോലും അറിയാത്തൊരു കാര്യമാണ്. ആ കാര്യം പ്രിയ പ്രേക്ഷകർക്ക് മുന്നിൽ അവതരിപ്പിച്ചുകൊണ്ട് നമുക്ക് അദ്ദേഹത്തിന്റെ അനുഭവങ്ങൾ അദ്ദേഹത്തിനോട് തന്നെ ചോദിച്ചറിയാം. അദ്ദേഹം നമ്മളോട് അനുഭവങ്ങൾ പങ്കുവെക്കാൻ എത്തിയിട്ടുണ്ട്. അതുകൂടാതെ ഇതിന്റെ അദ്ദേഹത്തിന്റെ പ്രത്യേകത എന്ന് വെച്ചാൽ 1960s അദ്ദേഹം നാടകരംഗത്തേക്ക് വരുന്നത്. കലാനിലയത്തിലൂടെയാണ് അദ്ദേഹം നാടകരംഗത്തിലേക്ക് വരുന്നത് ശ്രീ ഇബ്രാഹിം വെങ്ങര. അദ്ദേഹം കലാനിലയത്തിലേക്ക് വന്ന സമയത്ത് തന്നെ അദ്ദേഹത്തിന് 65 ചിത്രീകരണം തുടങ്ങിയെന്ന് ഞാൻ പറഞ്ഞിരുന്നു ബാല്യകാല സഖിയുടെ. ആ ബാല്യകാല സഖിയിൽ അദ്ദേഹത്തിന് ഒരു വേഷം അഭിനയിക്കാൻ അവസരമുണ്ടായി. അദ്ദേഹം ശശികുമാർ സാറിന്റെ സംവിധാനത്തിൽ പ്രേംനസീർ ഷീല കൊട്ടാരക്കര ഒക്കെ അഭിനയിച്ച ബാല്യകാല സഖിയിൽ അദ്ദേഹം അഭിനയിക്കുകയുണ്ടായി. അതുകൂടാതെ തന്നെ അദ്ദേഹം വർഷങ്ങൾക്ക് ശേഷം പ്രമോദ് പയ്യന്നൂർ വളരെ മനോഹരമായി നമ്മുടെ മെഗാസ്റ്റാറായ ഭരത് മമ്മൂട്ടിയെ വെച്ച് ഡബിൾ റോളുകളിൽ ചെയ്ത ബാല്യകാല സഖി എന്ന സിനിമ എടുത്തപ്പോഴും അദ്ദേഹത്തിന് ആ ചിത്രത്തിലും അഭിനയിക്കാൻ ഒരു അവസരമുണ്ടായി. അങ്ങനെ മലയാള സിനിമയിലെ രണ്ട് തലമുറകളിൽപ്പെട്ട രണ്ട് സിനിമകളിലും അഭിനയിക്കാൻ അവസരം കിട്ടിയ ഒരേ കഥയിൽ ഒരേ രചയിതാവിന്റെ ഒരേ കഥ രണ്ട് തലമുറകൾ അത് ചിത്രീകരിച്ചപ്പോൾ രണ്ട് തലമുറകളുടെ കൂടെയും കൂടിച്ചേരാനുള്ള ഒരു മഹാഭാഗ്യം ലഭിച്ച കലാകാരനാണ് ഇബ്രാഹിം വെങ്ങര. അപ്പോ അദ്ദേഹത്തിനോട് തന്നെ നേരിട്ട് നമുക്ക് ചോദിക്കാം അദ്ദേഹം എങ്ങനെയാണ് ഈ സിനിമയിൽ വന്നതെന്നും അതിന്റെ അനുഭവങ്ങൾ അദ്ദേഹം തന്നെ നമ്മളോട് നേരിട്ട് പറയും. നമസ്കാരം. ജീവിതത്തിൽ ഒരുപാട് വിസ്മയങ്ങൾ എനിക്കുണ്ടായിട്ടുണ്ട്, കലാരംഗത്ത് നിന്നും അല്ലാതെയൊക്കെ. പക്ഷെ ഒരു നമുക്ക് വിശ്വസിക്കാൻ പറ്റാത്ത ഒരു വിസ്മയം എന്ന് പറയുന്നത് 1965 വൈക്കം മുഹമ്മദ് ബഷീറിൻ്റെ ബാല്യകാല സഖിയിൽ അഭിനയിക്കാനും 2013 പ്രമോദ് പയ്യന്നൂര് സംവിധാനം ചെയ്ത ബഷീറിൻ്റെ അതേ ബാല്യകാല സഖിയിൽ വേഷം ചെയ്യാനും എനിക്ക് സാധിച്ചിട്ടുണ്ട്. അതൊരു അത്ഭുതമായിട്ടാണ് എനിക്ക് തോന്നുന്നത്. 55 വർഷത്തെ ഇടവേളക്ക് ശേഷം വീണ്ടും ബാല്യകാല സഖിയിൽ ഒരു സാമീപ്യം അറിയിക്കാൻ കഴിഞ്ഞതിൽ വളരെ സന്തോഷമുണ്ട്. 65 ബാല്യകാല സഖിയിൽ പ്രേംനസീറും ഷീലയും കോട്ടയം ചെല്ലപ്പനും വി ജെ ആന്റണിയും ഒക്കെയാണ് അഭിനയിച്ചിരുന്നത്.
എന്നാൽ ഈ 2013 സിനിമ എന്ന് പറയുന്നത് മമ്മൂട്ടിയാണ്. ഓരോ കലാകാരൻ്റെയും ജീവിതത്തിൽ മറക്കാൻ പറ്റാത്ത ചില സംഭവങ്ങളുണ്ടാകാം. എനിക്ക് തോന്നുന്നത് എൻ്റെ അത്ര അങ്ങനെയുള്ള ആ വിസ്മയം, ജീവിത വിസ്മയം ഉണ്ടായ മറ്റൊരു കലാകാരൻ ഉണ്ടോ എന്നതാണ്. കാരണം 1960 ഞാൻ നാടകരംഗത്തേക്ക് വരുന്നത്. അപ്പോൾ നാടകരംഗത്തേക്ക് വന്നതുകൊണ്ടാണ് 1965-66 കാലഘട്ടത്തിൽ ബാല്യകാലസഖി എന്ന സിനിമയിൽ അഭിനയിക്കാൻ കഴിഞ്ഞത്. അത് അതിൻ്റെ പ്രൊഡക്ഷൻ വിങ് എന്ന് പറയുന്നത് കലാലയമാണ്, കൊച്ചി കലാലയമാണ്. അപ്പോൾ അവരുടെ ആവശ്യാർത്ഥമാണ് ഞാൻ മദ്രാസിൽ പോയത്. അപ്പോൾ അങ്ങനെ ഞാൻ ബാല്യകാലസഖിയിൽ എനിക്ക് അഭിനയിക്കാൻ സാധിച്ചു എന്നതാണ് എൻ്റെ സത്യം. മറ്റ് അഭിനയിക്കാനായിട്ട് ഞാൻ പോയതല്ല. അന്നത്തെ ബാല്യകാലസഖി സംവിധാനം ചെയ്തത് ശശികുമാർ ആണ്, അതിന് സംഗീതം ബാബുരാജാണ്. ആ സിനിമയിലേറെ പാട്ട് പാടിയതും ബാബുരാജാണ്. അതിന് ചില കാരണങ്ങളൊക്കെ ഉണ്ട്. യേശുദാസ് പാടേണ്ട പാട്ടായിരുന്നു, പക്ഷേ യേശുദാസ് സമയത്ത് വരാത്തതുകൊണ്ട് ബാബുരാജ് തന്നെ അത് പാടേണ്ടി വന്നു. അതാണ് എൻ്റെ സത്യം. ബഷീറിൻ്റെ ബാല്യകാലസഖി എന്ന് പറയുന്ന നോവല് ഒരു ക്ലാസിക്കൽ നോവലാണ് എന്നുള്ളൊരു അഭിപ്രായം നമ്മുടെ മലയാളികൾ പൊതുവെയുണ്ട്. അതങ്ങനെ ആയിക്കോട്ടെ, കുഴപ്പമില്ല, ക്ലാസിക്കായാലും കുഴപ്പമൊന്നുമില്ല. പക്ഷേ ഈ സിനിമ ആയിട്ട് വന്നപ്പോൾ രണ്ട് തരത്തിലാണ് അതുണ്ടായിരുന്നത്. അപ്പോൾ ഇത് 1965 ഉണ്ടായ ബാലസഖിയാണ് ഏറ്റവും നല്ലത്. അതല്ല 2013 ബാലസഖിയാണ് ഉണ്ടായത് എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. പറയാൻ പറ്റില്ല എന്ന് പറഞ്ഞാൽ അത് രണ്ട് കാലഘട്ടത്തിലാണ്. എല്ലാം കൊണ്ടും സാങ്കേതിക മേന്മ കൊണ്ടും മറ്റും എല്ലാം അഭിനയത്തിന് പോലും കുറേ മാറ്റങ്ങൾ വന്നിട്ടുണ്ട്. ചിത്രീകരണത്തിൽ മാറ്റം വന്നിട്ടുണ്ട്, എഡിറ്റിങ്ങിൽ മാറ്റം വന്നിട്ടുണ്ട്. അപ്പോൾ ഇത് ഏത് നല്ലത് ഏത് ചീത്ത എന്നുള്ളത് വരുന്നില്ല ഇവിടെ. അപ്പോൾ ബഷീറിൻ്റെ കാഴ്ചപ്പാട് എന്താണെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. കാരണം അക്കാലത്ത് ബഷീറിന് വലിയ തൃപ്തിയൊന്നും ഉണ്ടായിരുന്നില്ല. ബാല്യകാലസഖിയുടെ നോവലും സിനിമയും തമ്മിലുള്ള അത് കമ്പാരിസൺ അത്ര ഇഷ്ടമായിരുന്നില്ല. അത് മിക്ക എഴുത്തുകാർക്കും, ഇപ്പം ഞാനായാലും ശരി, ഞാൻ എഴുതിയതുപോലെ ആയിരിക്കില്ല സിനിമ. രണ്ട് ഭാഷയല്ലേ സിനിമ. ഒരു നോവൽ ഭാഷ വേറെ, സിനിമ ഭാഷ വേറെ, രണ്ടാണല്ലോ. അപ്പോൾ 2013 ഓരോ കൃതിയും, ബാല്യകാലസഖി എന്നുള്ളതല്ല, ഏത് കൃതിയും ആ കാലഘട്ടവുമായി ഇണങ്ങി ചേരുന്നതാണ്. ഇപ്പോൾ ആ 1965 ബാല്യകാലസഖിയിൽ മജീദിന് ക്ഷയരോഗം പിടിപെട്ടതായിട്ടാണ് നമ്മൾ കാണുന്നത്. പക്ഷേ ഇന്ന് ക്ഷയരോഗം അത് വലിയൊരു കാര്യമായിട്ട് നമുക്ക് തോന്നുന്നില്ല. ഇന്നത് വലിയൊരു പ്രശ്നമല്ല ആ രോഗം, അന്നതായിരുന്നു. ഇന്നിപ്പോൾ കോവിഡ് എന്ന് പറയുമ്പോൾ നമുക്ക് വലിയൊരു പ്രശ്നമായിട്ട് തോന്നുന്നത്, കോവിഡ് തന്നെ പ്രശ്നമായിട്ട് നമുക്ക് തോന്നാനുള്ള ഒരു കാരണം മീഡിയയാണ്. കാരണം അക്കാലത്ത് കോളറയും മറ്റ് ഈ ക്ഷയരോഗവും കാര്യങ്ങളൊക്കെ വരുമ്പോൾ പ്രചരിപ്പിക്കാൻ മാധ്യമങ്ങളുണ്ടായിരുന്നില്ല. ഇന്ന് നമുക്ക് ലോകത്തിൻ്റെ ഏത് ഭാഗത്ത് നിന്നും എന്ത് നടക്കുന്നു എല്ലാം നമുക്ക് ആ നിമിഷം തന്നെ നമ്മൾ വിരൽ തുമ്പിൽ നമുക്കറിയാൻ കഴിയും. അപ്പോൾ ഈ കാലഘട്ടത്തിൽ പിന്നെ യുവതലമുറയ്ക്ക് ക്ഷയരോഗം എന്ന് പറയുന്നത് വലിയൊരു കാര്യമായിരിക്കില്ല. അത് എഴുത്തുകാരുടെ കുറേ പ്രശ്നങ്ങൾ, കാരണം ആ ഒരു കാലഘട്ടം എഴുതുമ്പോൾ ആ കാലഘട്ടത്തിൽ എന്താണ് പ്രധാനം എന്നുള്ളത് എഴുതുകയൊക്കെ ചെയ്യും. നന്ദി ശ്രീ ഇബ്രാഹിം സാർ, വളരെയധികം നന്ദി. അങ്ങയുടെ അനുഭവങ്ങൾ മലയാള സിനിമയുടെ കഥയുമായി പങ്കുവച്ചതിന് നമ്മുടെ പ്രേക്ഷകർക്ക് കുറഞ്ഞ സമയമെങ്കിലും അദ്ദേഹത്തിന്റെ അനുഭവങ്ങൾ കേൾക്കാൻ കഴിഞ്ഞാൽ വളരെയധികം സന്തോഷമുണ്ട്. നമ്മൾ
ഇബ്രാഹിം സാറിൻ്റെ അനുഭവങ്ങൾ ഇപ്പോൾ കേട്ട് കഴിഞ്ഞു. ഇനിയും നിങ്ങൾക്ക് പ്രിയ പ്രേക്ഷകർക്ക് വേണ്ടി ഒരു ചെറിയൊരു സസ്പെൻസ് കൂടി മാറ്റിവെച്ചിട്ടുണ്ട്. പുതിയ കാലത്തെ ബാല്യകാല സഖിയുടെ സംവിധായകൻ, നിങ്ങൾക്ക് ഏവർക്കും പ്രിയപ്പെട്ട, പിന്നെ ഒരുപാട് ഷോർട്ട് ഫിലിമുകളും ഒരുപാട് പ്രോഗ്രാമുകളും ഒക്കെ എല്ലാ ഒരുപാട് ചാനലുകളുടെ പ്രോഗ്രാമിന്റെ എല്ലാം കോർഡിനേറ്ററും സംവിധായകനും ഒക്കെയായിരുന്ന ശ്രീ പ്രമോദ് പയ്യന്നൂർ, അദ്ദേഹം ബാല്യകാല സഖിയുടെ സംവിധായകനാണ്. അദ്ദേഹം എങ്ങനെയാണ് ബാല്യകാല സഖിയിലേക്ക് എത്തിയത്, അങ്ങനൊരു കഥ തെരഞ്ഞെടുക്കാനുണ്ടായ കാരണം, അല്ലെങ്കിൽ ഇപ്പോൾ ഞാൻ കുറച്ചു മുമ്പ് ബാല്യകാല സഖിയെ പറ്റി ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞു, ഇതിന്റെ ശരിയായ രീതിയിലുള്ള വിശേഷങ്ങൾ അദ്ദേഹം നേരിട്ട് നിങ്ങളോട് പങ്കുവെക്കും. അദ്ദേഹത്തിൽ നിന്ന് തന്നെ നമുക്ക് നേരിട്ട് ഈ വിശേഷങ്ങൾ അറിയാം. ലോക ചലച്ചിത്ര ചരിത്രത്തിൽ സാഹിത്യത്തെ അവലംബിച്ചുള്ള ചലച്ചിത്രങ്ങൾക്ക് ഒരു പ്രത്യേക ഇടമുണ്ട് എന്നുള്ളതാണ് സത്യം. കാരണം സാഹിത്യ സൃഷ്ടികൾ ലോകത്ത് അങ്ങോളം ഇങ്ങോളം, അത് ക്ലാസിക് രചനകളായാലും വർത്തമാന കാലഘട്ടത്തിൽ എഴുതപ്പെട്ടതായാലും, അതിൻ്റെ പുനരാവിഷ്കാരങ്ങൾ, ചലച്ചിത്രത്തിൻ്റെ സ്വാതന്ത്ര്യം ഉപയോഗിച്ചുകൊണ്ടുള്ള പുനരാവിഷ്കാരങ്ങൾ എന്നും പ്രത്യേക ശ്രദ്ധ നേടിയിട്ടുണ്ട് എന്നുള്ളത് സത്യമാണ്. സത്യേന്ദ്രയും ടാഗോറും തമ്മിലുള്ള ഇഴയെടുപ്പത്തെക്കുറിച്ച് നമുക്ക് അറിയാവുന്നതാണ്. ചാന്തിനികേതനിൽ ടാഗോർ സത്യേന്ദ്രയുടെ ഗുരുവായിരുന്നു. പക്ഷേ കാലങ്ങൾക്കിപ്പുറം സത്യേന്ദ്രയെ ഒരിക്കൽ പറഞ്ഞത്, സത്യേന്ദ്രയെ നമുക്കറിയാം ഒരുപാട് സാഹിത്യ സൃഷ്ടികൾ ചലച്ചിത്രത്തിലേക്ക് ആവിഷ്കരിച്ച പ്രതിഭാധനായിട്ടുള്ള സംവിധായകനാണ്. സത്യേന്ദ്രയെ പറഞ്ഞത്, രവീന്ദ്രനാഥ ടാഗോർ എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ട ഗുരുവാണ്. പക്ഷേ രവീന്ദ്രനാഥ ടാഗോറിൻ്റെ സാഹിത്യ രചന അതേപടി ആ വേർഡ് ഇമേജസുകൾ ദൃശ്യബിംബങ്ങളായി കൺവേർട്ട് ചെയ്തുകൊണ്ടുള്ള ഒരു ചലച്ചിത്രാവിഷ്കാരം ചെയ്യണം എന്ന് ആരെങ്കിലും എന്നോട് പറഞ്ഞാൽ ഞാനതിന് മുതിരില്ല എന്നാണ്. കാരണം ഒരു സൃഷ്ടിയിലെ അധികരിച്ചുകൊണ്ട് അതിൻ്റെ സോൾ എടുത്തുകൊണ്ട്, അതിൻ്റെ ആത്മാംശം എടുത്തുകൊണ്ട്, ആത്മാവ് എടുത്തുകൊണ്ട് നമ്മൾ ചലച്ചിത്രത്തിലേക്ക് മറ്റൊരു രൂപകൽപ്പന നിർവഹിക്കുമ്പോൾ അതിൻ്റേതായിട്ടുള്ള സ്വാതന്ത്ര്യവും അനന്തതയും ഉപയോഗപ്പെടുത്തി വേണം ആ മാധ്യമത്തെ സമീപിക്കാൻ എന്ന് സത്യേന്ദ്രയെ പറഞ്ഞിട്ടുണ്ട്. മുഖപുരിയായി ഞാനിത് പറഞ്ഞത് വൈക്കം മുഹമ്മദ് ബഷീറിൻ്റെ ബാല്യകാല സഖി എന്ന് പറയുന്ന നോവൽ, ചെറു നോവൽ ചലച്ചിത്രമായി ചെയ്യാൻ ആലോചിക്കുമ്പോൾ പല ഭാഷകളിലുള്ള ചലച്ചിത്രങ്ങൾ കാണുകയും അതുപോലെ തന്നെ പഠനങ്ങൾ പഠിക്കുകയും ചെയ്തതിൻ്റെ വഴിവെളിച്ചത്തിൽ നിന്നുകൊണ്ടാണ് ബാല്യകാല സഖി എന്ന ചലച്ചിത്രം രൂപപ്പെടുത്തുവാൻ വേണ്ടി തിരക്കഥാകൃത്ത്, സംവിധായകൻ എന്നുള്ള രീതിയിൽ ഞാൻ ഇറങ്ങി പുറപ്പെടുന്നത്. അതിന് മുന്നേ വൈക്കം മുഹമ്മദ് ബഷീർ ആദ്യം എഴുതിയ തങ്കം എന്ന് പറയുന്ന കൊച്ചു കഥ നിങ്ങൾ വായിച്ചിട്ടുണ്ടാകും. അതിനെ വിഷ്വലൈസ് ചെയ്യുകയും അത് നാഷണൽ അവാർഡിന്, ഹ്രസ്വചരിത്ര അവാർഡിന് അർഹമാവുകയും ഒക്കെ ചെയ്തിട്ടുണ്ട്. അതിനു മുന്നെയാണ് വൈക്കം മുഹമ്മദ് ബഷീറിൻ്റെ മതിലുകൾ എന്ന് പറയുന്ന നാടകം നാരായണിയെ അരങ്ങിലെത്തിച്ചുകൊണ്ട്, അരങ്ങിൻ്റെ ടൈം ആൻഡ് സ്പേസിലേക്ക് ഉപയോഗിച്ചുകൊണ്ട് നമ്മൾ പ്രേക്ഷകരാണ് മതിൽ എന്നുള്ള കൺസെപ്റ്റ് വെച്ചുകൊണ്ട് നാടകരൂപത്തിൽ ചെയ്യുകയും അതിൽ കെ പി എസ് സി ലളിത ചേച്ചിയും എം ആർ ഗോപകുമാറും കേരളത്തിലെ പ്രതിഭാധനരായിട്ടുള്ള അഭിനേതാക്കളും ഒക്കെ അഭിനയിച്ചത് ദേശീയ തലത്തിലൊക്കെ ഒരുപാട് അവതരിപ്പിക്കപ്പെട്ട നാടകമാണ്. പിന്നീട് മീഡിയ വണ്ണിൻ്റെ നന്മയുടെ അപാരതീരം എന്നുള്ള പേരിൽ മീഡിയ വണ്ണിൻ്റെ ലോഞ്ചിങ് ഇവൻ്റായിട്ട് ഒരു മൾട്ടിമീഡിയ മെഗാ പ്രൊഡക്ഷൻ ചെയ്തപ്പോൾ അതിൻ്റെ സ്ക്രിപ്റ്റും സംവിധാനവും ചെയ്യുവാനുള്ള സൗഭാഗ്യവും എനിക്കുണ്ടായിട്ടുണ്ട്. ബഷീർ കഥകളിലെ നന്മയുടെയും സ്നേഹത്തിൻ്റെയും കാരുണ്യത്തിൻ്റെയും സമഭാവനയുടെയും ഒക്കെ അംശങ്ങൾ ചേർത്ത് പിടിച്ച് സ്ക്രീനിലും സ്റ്റേജിലും ഒക്കെ നിറഞ്ഞു നിൽക്കുന്ന അവതരണ ശൈലിയായിരുന്നു 3 മണിക്കൂർ നീണ്ടു നിന്ന ആ മെഗാ ഷോയുടേത്. ഇതിൻ്റെയൊക്കെ തുടർച്ചയായിട്ട് മറ്റൊരു മാധ്യമത്തിലേക്ക് ഒരു ചലച്ചിത്രം ചെയ്യുമ്പോൾ അത് എനിക്കേറെ പ്രിയപ്പെട്ട വൈക്കം മുഹമ്മദ് ബഷീർ എന്ന കഥാകാരൻ്റെ സാഹിത്യ പ്രപഞ്ചത്തിൽ നിന്നുള്ള കഥയായിരിക്കണം എന്ന് ആഗ്രഹിച്ചതും അതുകൊണ്ടാണ്. സാഹിത്യ സൃഷ്ടികളെ നമ്മൾ ഉപജീവിക്കുന്ന സമയത്ത് തീർച്ചയായും ഒരു കാലം അനുഭവിച്ച അവർ കടന്നു വന്ന നേരറിവുകളെ, ജീവിത സത്യങ്ങളെയൊക്കെയാണ് പ്രതിപാദനായിട്ടുള്ള ഒരു എഴുത്തുകാരൻ സാഹിത്യരചനയിൽ കൊത്തി വെക്കുന്നത്. അത് മൂല്യവത്തായ കൃതിയാണെങ്കിൽ തീർച്ചയായും അതിൻ്റെ ആഴപ്പരപ്പുകൾ വളരെ വലുതായിരിക്കും. അതിൻ്റെ ഇമോഷൻസ്, സീക്വൻസ് മേക്കിംഗ്, ക്യാരക്ടേഴ്സ് മേക്കിംഗ്, സിറ്റുവേഷൻസ് മേക്കിംഗ്, അതിൻ്റെ ഡെവലപ്മെൻറ്റ്, അതിൻ്റെ ക്ലൈമാക്സ്, ഇതൊക്കെ വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. ശാസ്ത്രീയപരമായിട്ട് തന്നെ ഒരു തിരക്കഥാരചനയിൽ വൈക്കം മുഹമ്മദ് ബഷീറിൻ്റെ സാഹിത്യരചനയെ അതിനോട് തീർത്തും നീതി പുലർത്തിക്കൊണ്ട്, എന്നാൽ നേരത്തെ സത്യേന്ദ്രയുടെ കാര്യം പറഞ്ഞതുപോലെ സർഗാത്മകപരമായിട്ടുള്ള ചില സാധ്യതകളെ, സ്വാതന്ത്ര്യങ്ങളെ ബഷീറിന് പോർലേൽക്കാത്ത രീതിയിൽ ഉപയോഗപ്പെടുത്തുക എന്നുള്ള ശൈലിയാണ് ബാല്യകാല സഖിക്ക് വേണ്ടിയിട്ട്
നിറവേറ്റിയിട്ടുള്ളത് എന്നതാണ് സത്യം. കാരണം 2 വർഷത്തോളം നീണ്ട സ്ക്രിപ്റ്റ് എഴുത്തും അന്വേഷണങ്ങളും ഒക്കെ ആയിട്ടാണ് അതിൻ്റെ തിരക്കഥ പൂർത്തീകരിക്കുന്നത്. വളരെ പ്രമുഖരായിട്ടുള്ള, വിഖ്യാതരായിട്ടുള്ള, ഗുരുതുല്യരായിട്ടുള്ള വ്യക്തിത്വങ്ങൾ അത് വായിക്കുകയും അവരുടെ നിർദ്ദേശങ്ങളൊക്കെ സ്വീകരിച്ചുകൊണ്ട് ബാല്യകാല സഖിയുടെ തിരക്കഥ ഒരുങ്ങുകയും അതോടൊപ്പം തന്നെ ബഷീറിൻ്റെ കഥാപ്രപഞ്ചത്തിലെ ചില കഥാപാത്രങ്ങൾ സന്ദർഭോചിതമായി അതിലേക്ക് ചേർന്ന് വരികയും ചെയ്യുന്നുണ്ട് ബാല്യകാല സഖി. ബാല്യകാല സഖി ചെയ്യുമ്പോൾ ആദ്യം അതിൻ്റെ പ്രാരംഭ പ്രവർത്തനത്തിൻ്റെ ഭാഗമായിട്ട് തീർച്ചയായും ശശികുമാർ സാർ എന്ന് പറയുന്ന മലയാള സിനിമയിലെ ഹിറ്റ് മേക്കറായിട്ടുള്ള സംവിധായകനെ ചെന്നൈയിലെ വസതിയിൽ പോയിട്ട് അദ്ദേഹത്തിനെ ചെന്ന് കാണാൻ കഴിഞ്ഞിട്ടുണ്ട്. അദ്ദേഹത്തോട് ഇക്കാര്യം പറഞ്ഞിട്ടുണ്ട്, സാർ ഞാൻ ബാല്യകാല സഖി എന്നുള്ള പ്രൊജക്റ്റ് ചലച്ചിത്രമാക്കി മുന്നോട്ട് പോവുകയാണ്, അങ്ങ് ബാല്യകാല സഖി ഇതിന് മുന്നേ ചെയ്തിരുന്നല്ലോ, അത് ഞാൻ കണ്ടിട്ടുണ്ട്, ഞാൻ സാറിൻ്റെ ചില അനുഭവങ്ങൾ ശേഖരിക്കാൻ കൂടിയാണ് വന്നത് എന്ന് ഞാനും എൻ്റെ കൂടെയുള്ള 2 സുഹൃത്തുക്കളും ചേർന്ന് അദ്ദേഹത്തെ പോയി കണ്ടിരുന്നു. അന്ന് വളരെ സ്നേഹവാത്സല്യത്തോടുകൂടി തന്നെയാണ് ശശികുമാർ സാർ ഞങ്ങളോട് പെരുമാറിയത്. അദ്ദേഹം പറഞ്ഞത് അന്ന് ആ കാലഘട്ടത്തിൽ മലയാള സിനിമ ഡിമാൻഡ് ചെയ്യുന്ന ചില കമേഴ്സ്യൽ ചേരുവകളെ ആണ് ഞാൻ കൂടുതലും ബാല്യകാല സഖിയിൽ നിന്ന് സിനിമയിലേക്ക് എടുത്തിട്ടുള്ളത്. ആ ഫോർമാറ്റ് വെച്ചുകൊണ്ടുള്ള ഒരു അവതരണം, ഒരു ഒരു ചലച്ചിത്ര ഭാഷയായിരുന്നു ഞാൻ രൂപീകരിച്ചത്. പ്രമോദ് എങ്ങനെയാണ് ചെയ്യുന്നത് എന്ന് ചോദിച്ചപ്പോൾ ഞാൻ എൻ്റെ അന്വേഷണങ്ങളെയും കാര്യങ്ങളെയും കുറിച്ചൊക്കെ പറഞ്ഞു. അപ്പോൾ അദ്ദേഹം പറഞ്ഞു ഇത് കുറേ കൂടി വൈഡായിട്ടുള്ള ഒരു അന്വേഷണവും അതുപോലുള്ള ഒരു ഒരു സൃഷ്ടിയുമായിരിക്കും, തീർച്ചയായും പുതിയ കാലത്തിന് ചേരുന്ന രീതിയിൽ, ബഷീറിനോട് കൂടുതൽ സത്യസന്ധത പുലർത്തുന്ന രീതിയിൽ പ്രമോദ് മുൻകൈയെടുത്ത് നടത്തുന്ന ഈ സംരംഭത്തിന് എല്ലാ ഭാവുകങ്ങളും നേരുന്നുവെന്നും അതുപോലെ തന്നെ ശ്രദ്ധിക്കേണ്ടുന്ന ചില കാര്യങ്ങളും അദ്ദേഹം സ്നേഹവാത്സല്യങ്ങളോടുകൂടി പറഞ്ഞു. അദ്ദേഹം ഇന്ന് നമുക്കൊപ്പമില്ല, അദ്ദേഹത്തിൻ്റെ ഓർമ്മകൾക്ക് മുന്നിൽ പ്രണമിക്കാൻ കൂടി ഞാൻ ഈ അവസരം ഉപയോഗപ്പെടുത്തുകയാണ്. എന്തായാലും ബാല്യകാല സഖിയെക്കുറിച്ചുള്ള അന്വേഷണം ആദ്യം എത്തി നിന്നത് വൈക്കം മുഹമ്മദ് ബഷീർ ഈ രചന എവിടെ വെച്ച് നിർവഹിച്ചു എന്നുള്ളതാണ്. കാരണം ബഷീർ അതിലൊരു പ്രവാസകാലത്തെക്കുറിച്ച് പറയുന്നുണ്ട്. ഈ പ്രവാസകാലം എവിടെയാണ്, മജീദിൻ്റെ യാത്ര എവിടെയാണ് എന്ന് ബഷീർ അതിൽ പറയുന്നില്ല. ഈ മജീദുമായിട്ട് പല ആത്മാംശങ്ങളും ബഷീറിൻ്റെ ജീവിതവുമായി ഇഴചേർന്ന് നിൽക്കുന്നുണ്ട്. ആ സ്ഥലം, വൈക്കം എന്ന് പറയുന്ന സ്ഥലം, ബഷീറിൻ്റെ ജീവിതവുമായിട്ട് കണക്ട് ചെയ്യുന്ന രീതിയിലുള്ള പല സ്വഭാവ സവിശേഷതകളുടെ സിറ്റുവേഷൻസും അതുപോലെയല്ല, പക്ഷെ പലതും ഒളിഞ്ഞും തെളിഞ്ഞും അർദ്ധവിരാമങ്ങൾക്കിടയിലും വരികൾക്കിടയിലെ മൗനങ്ങൾക്കിടയിലും ബഷീർ ഒളിപ്പിച്ചു വെച്ചിട്ടുണ്ട്. ഈ ഒളിപ്പിച്ചു വെച്ച കാര്യങ്ങളെ പുറത്തെടുക്കുവാനുള്ള അന്വേഷണത്തിൻ്റെ ഭാഗമായിട്ടാണ് ബഷീർ ഇത് എഴുതിയത്. എവിടെ നിന്ന് അന്വേഷിച്ചപ്പോൾ പുരാന കൽക്കത്തയിലെ വളരെ പഴകിയ ഒരു മുറിയിൽ തനിച്ചിരുന്ന് ആണ് വൈക്കം മുഹമ്മദ് ബഷീർ ഈ സർഗക്രിയ നടത്തിയത്. ബാല്യകാല സഖി എന്ന് പറയുന്ന അതിമനോഹരമായിട്ടുള്ള കഥ എഴുത്ത് അവിടെ നിന്നായിരുന്നു എന്ന് നമ്മൾ അറിയുന്നു. പിന്നീട് ഉള്ള അന്വേഷണത്തിൽ അറിയുന്നു 18 ലോകഭാഷകളിലേക്ക് നമ്മുടെ പ്രിയപ്പെട്ട വൈക്കം മുഹമ്മദ് ബഷീറിൻ്റെ മലയാളത്തിൻ്റെ കഥ 18 ലോകഭാഷകളിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്യപ്പെട്ടു പോകുന്നു. ഈ ട്രാൻസ്ലേറ്റ് ചെയ്യപ്പെട്ടു പോയ കഥ പല യൂണിവേഴ്സിറ്റികളിലും പഠന വിഷയമായിട്ട് നിലനിൽക്കുന്നു എന്നുള്ളതാണ്. തീർച്ചയായും ബഷീർ എന്ന് പറയുന്ന എഴുത്തുകാരൻ വന്ന് താമസിച്ച പുരാന കൽക്കത്ത തന്നെയാണ് നമ്മൾ മജീദിൻ്റെ പ്രവാസകാലത്തിലേക്ക് കൊണ്ടുവന്നത്. അതുകൊണ്ട് തന്നെയാണ് സിനിമയിൽ പകുതിയോളം കൽക്കത്തയും കൽക്കത്തയുടെ പരിസര പ്രദേശങ്ങളുമൊക്കെ ബാല്യകാല സഖിയിലേക്ക് വിരുന്ന് എത്തിയത്. മലയാളത്തിൻ്റെ എക്കാലത്തെയും പ്രതിപാദനായിട്ടുള്ള അഭിനേതാവ്, പ്രിയപ്പെട്ട മമ്മൂക്കയാണ് ഇതിൽ മജീദായിട്ടും അദ്ദേഹത്തിൻ്റെ വാപ്പയായിട്ടും പകർന്നാടിയത്. മമ്മൂക്ക മലയാളത്തിൻ്റെ എക്കാലത്തെയും പ്രതിഭാതനായ അഭിനേതാവ് മമ്മൂക്കയാണ് ഇതിൽ മജീദായും മജീദിൻ്റെ വാപ്പയായും പകർന്ന് ആടിയത്. വൈക്കം മുഹമ്മദ് ബഷീറിൻ്റെ മറ്റ് രചനകളിലും മമ്മൂക്ക വളരെ നല്ല രീതിയിൽ തന്മയത്വത്തോടെ അഭിനയിച്ചിട്ടുണ്ട് എന്ന് നമുക്കറിയാം. അദ്ദേഹത്തിൻ്റെ പൂർണ്ണ സഹകരണം, അതോടൊപ്പം തന്നെ പിന്നീട് ഇതിനോടൊപ്പം ചേർത്ത് വച്ച മറ്റ് കഥാപാത്രങ്ങളെ ചെയ്യുന്ന സർഗതന്ത്രരായിട്ടുള്ള അഭിനേതാക്കൾ, സീമാ ബിശ്വാസിനെ പോലെയുള്ള ഇന്ത്യൻ സിനിമയിൽ തന്നെ ശ്രദ്ധേയയായിട്ടുള്ള അഭിനേത്രിയുടെ സാന്നിധ്യം, ശശികുമാർ സാറിനെ പോലുള്ളവർ, മീന ചേച്ചി, അതുപോലെ തന്നെ ഒരുപാട് പേര് ഇതിൻ്റെ പിന്നിൽ, അതുപോലെ കൽക്കത്തയിലുള്ള വിഖ്യാതരായ ബംഗാളി സിനിമയിലെ വളരെ ശ്രദ്ധേയരായിട്ടുള്ള അഭിനേതാക്കളും അഭിനേത്രിമാരും ഒക്കെ ഇതിൽ പങ്കെടുത്തിട്ടുണ്ട്. മാമുക്കോയനെ പോലുള്ള കഥാപാത്രങ്ങൾ, വൈക്കം മുഹമ്മദ് ബഷീറിൻ്റെ രചനകളെ കൂടുതൽ വായിക്കുകയും അറിയുകയും കഥാപാത്രങ്ങളിലേക്ക് സഞ്ചരിക്കുകയും ചെയ്യാൻ കെൽപ്പുള്ളവർ തന്നെയാണ് ഇതിലെ കഥാപാത്രങ്ങളായത്. അതുപോലെ തന്നെ ബഷീറിൻ്റെ കഥാപ്രപഞ്ചത്തിലേക്ക് വരുന്നതിൽ നമ്മൾ മറ്റ് രംഗകലകളിലും നാടകത്തിലുമൊക്കെയുള്ള 30 പേരെ
തിരഞ്ഞെടുത്ത് അവർക്ക് സിനിമാഭിനയ പരിശീലന കളരി 10 ദിവസത്തോളം നടത്തി പരിശീലിപ്പിച്ചെടുത്തിട്ട് ഇതിൽ അഭിനയിപ്പിച്ചിട്ടും ഉണ്ട്. അതുപോലെ നിഷാ തൽവാറിനെ പോലുള്ള അഭിനേത്രികൾ വളരെ ഒരുപാട് ഒരുപാട് ആൾക്കാർ ഇതിൽ നല്ല സർഗ സാന്നിധ്യം അറിയിച്ചിട്ടുണ്ട്. ഇത് ഈ ഒരു സിനിമ ചെയ്യുമ്പോൾ അതിൻ്റെ സ്റ്റാർ വാല്യൂ എന്നുള്ളതിനൊപ്പം തന്നെ ബഷീർ കഥയുടെ കഥാപാത്രങ്ങളിലേക്ക് ഇഴുകിച്ചേരുന്നവരെ കാസ്റ്റ് ചെയ്യുക എന്നുള്ള രീതി പ്രത്യേകം ശ്രദ്ധിച്ചിട്ട് ഉണ്ടായിരുന്നു. അതോടൊപ്പം എടുത്തു പറയേണ്ടുന്ന കാര്യമാണ് ബാല്യകാലസഖിയിലെ ഗാനരചനയുടെ സാന്നിധ്യങ്ങൾ. ഒരു സിനിമയിൽ ഒരു കാലത്ത് ജീവിച്ചിരിക്കുന്ന എല്ലാ പ്രതിഭാധനരായിട്ടുള്ള എഴുത്തുകാരും ഗാനരചന നിർവഹിച്ചു എന്നുള്ള സവിശേഷത ബാല്യകാലസഖിക്ക് ഒരു പക്ഷെ ചരിത്രത്തിൽ അടയാളപ്പെടുത്താവുന്ന പ്രധാന കാര്യമാണ് എന്ന് ഫിലിം ക്രിറ്റിക്കുകൾ അടയാളപ്പെടുത്തിയിട്ടുണ്ടെങ്കിൽ ഞാനത് എടുത്തു പറയുകയാണ്. കാരണം പി ഭാസ്കരൻ മാസ്റ്ററെ പോലുള്ള വളരെ വിഖ്യാതനായിട്ടുള്ള എഴുത്തുകാരൻ്റെ കവിതയാണ് ഇതിൻ്റെ ടൈറ്റിൽ സോങ് ആയിട്ട് നമ്മൾ ചെയ്തിരിക്കുന്നത്. ഷഹബാസമനാണ് അതിന് ഈണം നൽകിയിട്ടുള്ളത്. അതുപോലെ തന്നെ ശ്രീകുമാരൻ തമ്പി സാർ ഇതിലേക്ക് വേണ്ടിയിട്ട് ഒരു പാട്ട് എഴുതിയിട്ടുണ്ട്. ഒ എൻ ബി സാറിൻ്റെ കവിത ബംഗാളി ഭാഷയിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്ത് അതിൻ്റെ ഒരു ബംഗാളി ഗാന രൂപാന്തരീകരണം ഇതിൽ ഈ ചലച്ചിത്രത്തിൽ ഉണ്ട്. ഇതിനൊക്കെ അപ്പുറത്ത് മലയാളത്തിൻ്റെ ഗാന ചലച്ചിത്ര ശാഖയെ എന്നും നിയന്ത്രിക്കുകയും നിർണയിക്കുകയും ചെയ്ത ആരാധ്യനായിട്ടുള്ള കെ രാഘവൻ മാസ്റ്ററുടെ സർഗ സാന്നിധ്യം, അദ്ദേഹത്തിൻ്റെ 98-ാമത്തെ വയസ്സിൽ അദ്ദേഹം ചെയ്ത 2 മൂല്യവത്തായ സർഗസൃഷ്ടികൾ ഗാന സംവിധാന രംഗത്ത് ഈ സിനിമ മുന്നോട്ട് വെക്കുന്നുണ്ട് എന്നുള്ളതാണ്. പ്രേക്ഷകർ ഹൃദയത്തോട് ചേർത്ത് പിടിച്ച താമര പൂങ്കാവനത്തിൽ താമസിക്കുന്നോളെ എന്ന പാട്ട് ഗാനഗന്ധർവൻ യേശുദാസ് പാടിയ ഗാനം രാഘവൻ മാസ്റ്ററാണ് ഈണം നൽകിയത്. അതോടൊപ്പം തന്നെ തിരക്കഥാരചനയുടെ ഭാഗമായിട്ട് ഞാൻ എഴുതിയ കാലം പറക്കണ് എന്ന് പറയുന്ന ഗാനത്തിനും ഈണം നൽകിയത് പ്രിയപ്പെട്ട രാഘവൻ മാസ്റ്ററാണ്. അത് ബി ടി മുരളിയേട്ടൻ എന്ന് പറയുന്ന സർഗതനായ ഗായകനാണ് ആലപിച്ചിട്ടുള്ളത്. അതുപോലെ ഈ ഗാനരംഗത്ത് സസൂക്ഷ്മം ബഷീർ ഇഷ്ടപ്പെടുന്ന ഗാനശൈലിയും അത്തരം വാക്കുകളുമൊക്കെ ഇതിലേക്ക് ഉപയോഗപ്പെടുത്തിയിട്ടുണ്ട്. അതിലാണ് എടുത്തു പറയേണ്ടുന്ന കാര്യം കവാലം നാരായണ പണിക്കർ സാർ എഴുതിയ പാട്ട്. ബഷീറിൻ്റെ വാക്കുകളുടെ പ്രയോഗങ്ങളെയൊക്കെ ഇഴുകിച്ചേർത്തുകൊണ്ട് രാഘവൻ മാസ്റ്ററുടെ നിർദ്ദേശത്താലാണ് ശരിക്കും കവാലം നാരായണ പണിക്കർ സാറ് ഇതിന് വേണ്ടിയിട്ട് നമ്മൾ അദ്ദേഹത്തെ ചെന്ന് കാണുന്നതും. കവാലം സാറ് വളരെ മനോഹരമായിട്ടുള്ള ഗാനം ഇതിലേക്ക് വേണ്ടിയിട്ട് എഴുതി തരുന്നു. ആ നമ്മൾ കണ്ടിയിലൊന്നും ഈ ദുനിയാവ് അറിയിലൊന്നും എന്ന് പറയുന്ന മനോഹരമായിട്ടുള്ള ഗാനം, അതും ഷഹബാസമനാണ് ഈണം നൽകിയിട്ടുള്ളത്. ഇങ്ങനെ ഗാനരംഗത്ത് ഒരു ശ്രദ്ധ കൊടുക്കുവാൻ വേണ്ടിയിട്ട് കഴിഞ്ഞിട്ടുണ്ട്. ബഷീറിൻ്റെ വാമൊഴി ചന്തങ്ങൾ, തലയോലപ്പറമ്പിൻ്റെ വാമൊഴി ഭാഷ, ആ കാലഘട്ടത്തിൽ അവിടെ നിലനിന്നിരുന്ന തോടിൻ്റെ അങ്ങേക്കരയിലും ഇപ്പുറത്തുമൊക്കെ ആയിട്ട് നിലനിന്നിരുന്ന ചന്തകളുടെ, ഒരു ഗ്രാമചന്തകളുടെ സംസ്കാരം, അവിടെ ജീവിച്ചിരുന്ന ജനജീവിതങ്ങൾ, ഇതിനെയൊക്കെ ആഴത്തിൽ പഠിച്ചറിഞ്ഞുകൊണ്ട് ചലച്ചിത്ര ആവിഷ്കാരത്തിലേക്ക് അതിനെ കൊത്തിയെടുത്ത് ചെയ്യുമ്പോൾ ബഷീർ എന്ന് പറയുന്ന വലിയ സർഗതനായ എഴുത്തുകാരൻ്റെ രചനയെ മുൻനിർത്തി അദ്ദേഹത്തിനുള്ള സർഗസമർപ്പണം എന്നുള്ള രീതിയിൽ തന്നെയാണ് ബാല്യകാലസഖി മുന്നോട്ട് വെച്ചിട്ടുള്ളത്. അതുകൊണ്ട് വരാനിരിക്കുന്ന, എനിക്ക് തോന്നുന്നു, ഈ എറണാകുളത്ത് മഹാരാജാസ് കോളേജിലെ ഒരു കുട്ടി ഇതിനെക്കുറിച്ച് ഒരു റിസർച്ച് പ്രബന്ധം ഈ പുതിയ ബാല്യകാലസഖി ചലച്ചിത്രമായിരുന്നു. അത് ബഷീറിനോട് എത്രത്തോളം ഒരു ചലച്ചിത്ര സൃഷ്ടി അദ്ദേഹത്തിൻ്റെ രചനയോട് നീതി പുലർത്തി എന്നുള്ളത് ഈ ബാല്യകാലസഖി എന്ന് പറയുന്ന ചലച്ചിത്രം മുന്നോട്ട് വയ്ക്കുന്നുണ്ട്. പ്രിയപ്പെട്ട പ്രൊഡ്യൂസേഴ്സ് ഒക്കെ അവർ, അത് മോസിനായാലും സജീവായാലും, ഇവർ രണ്ടുപേരും ഈ കാല കാര്യത്തോട് പൂർണ്ണാർത്ഥത്തിൽ ചേർന്ന് നിന്നു ബഷീറിനുള്ള ട്രിബ്യൂട്ട് എന്നുള്ള രീതിയിൽ സിനിമ തിരശ്ശീലയിലേക്ക് എത്തി. മലയാളത്തിൽ തിയേറ്ററുകളിൽ 2 ആഴ്ചയും 3 ആഴ്ചയും ഒക്കെ ആയിട്ട് സിനിമ ഈ തിയേറ്ററുകളിൽ സജീവമായിട്ട് നിലനിന്നിരുന്നു. അതോടൊപ്പം തന്നെ ഇൻ്റർനാഷണൽ ഫെസ്റ്റിവലുകളിലും നാഷണൽ ഫെസ്റ്റിവലുകളിലുമൊക്കെ ബാല്യകാലസഖി അതിൻ്റേതായിട്ടുള്ള ഇടം കണ്ടെത്തിയിട്ടുണ്ട്. കൂടുതൽ കമേഴ്സ്യലൈസ് ചെയ്യാൻ നിന്നിട്ടില്ല എന്നുള്ളത് സത്യമാണ്. അവിടെയാണ് ശശികുമാർ സാർ ചെയ്ത ബാല്യകാലസഖിയും ഇപ്പോൾ പുതിയ കാലത്ത് പുതിയ സംവേദനക്ഷമതയോടുകൂടി വൈക്കം മുഹമ്മദ് ബഷീറിൻ്റെ രചനാശൈലികളോട് ചേർന്ന് നിന്ന് അതിനോട് നീതി പുലർത്തുന്ന രീതിയിൽ ചെയ്തെടുത്ത ബാല്യകാലസഖിയും തമ്മിലുള്ള വ്യത്യാസം ഒരുപക്ഷെ വരാനിരിക്കുന്ന തലമുറയ്ക്ക് കണ്ടറിയാൻ, ബഷീറിനെ അറിയാൻ, ബഷീറിൻ്റെ കഥാപ്രപഞ്ചത്തെ അറിയാൻ, ആ ഭൂമികയെ അറിയാൻ വേണ്ടിയിട്ട് ഒക്കെ ബാല്യകാലസഖിയുടെ പുതിയ അവതരണം വഴിതെളിക്കും എന്നുള്ളതാണ് നമ്മുടെ 3.5 വർഷത്തെ അധ്വാനത്തിൻ്റെ ഒരു ബാക്കിയാകുന്ന ഫലം എന്നുള്ളത്. വരാനിരിക്കുന്ന തലമുറ
തലമുറയാണ് സിനിമയെ വിലയിരുത്തേണ്ടത്. തീർച്ചയായും ബാല്യകാല സഖിക്ക് അതിൻ്റെ അനുഗ്രഹമുണ്ടാകും എന്ന് അറിയുന്നു. മുൻ ബാല്യകാല സഖിയും നല്ല സിനിമയാണ്. കമേഴ്സ്യൽ എലിമെൻസോടുകൂടി ചേർത്ത് വെച്ചിട്ടുള്ള ഒരു ചലച്ചിത്രമാണ്. എന്നാൽ അതുമായിട്ട് യാതൊരു ബന്ധവുമില്ലാതെ പുതിയ രീതികൾ, പുതിയ ശൈലികൾ, സാങ്കേതിക സാധ്യതകൾ, വൈക്കം മുഹമ്മദ് ബഷീർ എന്ന് പറയുന്ന വിഖ്യാതനായ എഴുത്തുകാരനോട് നീതി പുലർത്തുന്ന അത്തരം ട്രീറ്റ്മെൻറ്റുകളൊക്കെ വെച്ചുകൊണ്ടാണ് പുതിയ ബാല്യകാല സഖി പ്രേക്ഷകർക്ക് മുന്നിലെത്തിയത് എന്ന് സന്തോഷത്തോടുകൂടി ഈ ഒരു ചരിത്രപരമായിട്ടുള്ള കാര്യങ്ങൾ അടയാളപ്പെടുത്തുവാൻ വേണ്ടി എൻ്റെ പ്രിയ സുഹൃത്ത് സംവിധായകൻ വിളിച്ച് പറഞ്ഞപ്പോൾ ഇത് വെളിപ്പെടുത്തണം എന്ന് പറഞ്ഞതുകൊണ്ട് തന്നെയാണ് വളരെ സന്തോഷത്തോടുകൂടി, ഏറെ ധൈര്യത്തോടുകൂടി നിങ്ങളുടെ മുന്നിൽ ഈ കാര്യങ്ങൾ പറയുന്നത്. എല്ലാ ഇത് കേട്ടിരുന്ന എല്ലാവർക്കും നന്ദി, സ്നേഹം. നന്ദി പ്രമോദ് സാർ, അങ്ങയുടെ വിലയേറിയ വാക്കുകൾക്ക് നന്ദി. ഒരുപാട് കാര്യങ്ങൾ, സത്യചിത്രയെ മുതൽ ഒരുപാട് സിനിമാ അനുഭവങ്ങൾ, ഒരുപാട് കാര്യങ്ങൾ, ശശികുമാർ സാറിന്റെ കാര്യങ്ങൾ, അന്നത്തെ ആ സിനിമയുടെ കാര്യങ്ങൾ, ഇപ്പോഴുള്ള ചിത്രീകരണ വിശേഷങ്ങൾ, അങ്ങനെ ഒട്ടനവധി കാര്യങ്ങൾ നമ്മുടെ പ്രേക്ഷകർക്ക് വേണ്ടി അങ്ങ് വിവരിച്ചു. വളരെ നന്ദി സാർ, വളരെ നന്ദി. അങ്ങയുടെ ഇത്രയും തിരക്കിനിടയിലും അങ്ങയുടെ വിലപ്പെട്ട സമയം മലയാള സിനിമയുടെ കഥയ്ക്ക് വേണ്ടി ഉപയോഗിച്ചതിന് വളരെയധികം നന്ദി. അതുകൂടാതെ മലയാള സിനിമയുടെ കഥയുടെ ഈ 1967 ഈ എപ്പിസോഡ് ഇവിടെ പൂർണ്ണമാവുകയുടെ സപ്പോർട്ടാണ് ഈ ചാനലിന്റെ വിജയം. അപ്പൊ നിങ്ങളെല്ലാവരുടെയും സപ്പോർട്ടുകൾ പ്രതീക്ഷിച്ചുകൊണ്ട് ബൈ. കഴിയിൽ മല്ലിക പൂത്താൽ മണ്ണാർക്കാട് പൂരം, മണ്ണാർക്കാട് പൂരം.